സകല ജനപദങ്ങളുടെയും രാജ്ഞിയാണ് പരിശുദ്ധമ്മ. മരിയൻ ഫിയസ്റ്റയിലൂടെ ഇന്ന് നാം കേൾക്കുന്നത് സകല ജനപദങ്ങളുടെയും നാഥ എന്ന് പരിശുദ്ധ അമ്മ അറിയപ്പെടാനിടയായ ഒരു സംഭവമാണ്. ആംസ്റ്റർഡാമിലെ ഒരു കമ്പനിയിൽ സെക്രട്ടറിയായി ജോലി ചെയ്തു വന്നിരുന്ന ഒരു സാധാരണ യുവതിയാണ് ഈഡ പെരുടമൻ. കുടുംബത്തിലെ ഏറ്റവും ഇളയവളായിരുന്നു ഈഡ. 1945 ഒരു മംഗളവാർത്ത ദിനത്തിൽ പരിശുദ്ധ അമ്മ ഈഡ പെരുടമാന് പ്രത്യക്ഷപ്പെട്ടു. വലിയ കുരിശിനും കറങ്ങുന്ന വലിയ ഭൂഗോളത്തിനും താഴെ അതീവ ശോഭയോടെ നിലനിന്നവളായി പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ കനകാമറിയം താൻ സകല ജനപദങ്ങളുടെയും രാജ്ഞിയാണെന്ന് ഈടയ്ക്ക് വെളിപ്പെടുത്തി. തന്റെ മകന്റെ കുരിശിലേക്ക് സകല ജനങ്ങൾ തിരിയണമെന്നും അമ്മ ആഹ്വാനം ചെയ്തു. കുരിശിൽ നിന്നേ കൃപയും രക്ഷയും ശാന്തിയും ലഭിക്കുകയുള്ളൂ എന്നും ദൈവം കാരുണ്യവാനാണെന്നും തന്റെ ദർശനത്തിലൂടെ അമ്മ വെളിപ്പെടുത്തി. തുടർന്ന് ആംസ്റ്റർഡാമിലെ ജനം തിരിച്ചറിവിന്റെ പാതയിലേക്ക് നീങ്ങുകയും വലിയ വിശ്വാസ വളർച്ചയ്ക്ക് ആംസ്റ്റർഡാം സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. 1959 May 31 വരെ അവിടെ മാതാവിന്റെ പ്രതീക്ഷീകരണങ്ങൾ തുടരുകയും ചെയ്തു. മനോഹരമായൊരു പ്രാർത്ഥനയും പരിശുദ്ധ അമ്മ ഈടയിലൂടെ വെളിപ്പെടുത്തി. അതിപ്രകാരമാണ്: യേശുനാഥ, പിതാവിന്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപതനം, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്ന് അവർ സംരക്ഷിക്കപ്പെടട്ടെ. സകല ജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യകാമറിയം ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കട്ടെ. ആമേൻ. പരിശുദ്ധ അമ്മയോട് നമുക്കും പ്രാർത്ഥിക്കാം, ഭീകരമായ യുദ്ധാവസ്ഥയിൽ നിന്ന് രാഷ്ട്രങ്ങളെ രക്ഷിക്കണേ എന്ന്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് നമുക്കും ഒരുങ്ങാം.